ആ മോളെ ഹാപ്പി വിഷു ഹാപ്പി വിഷു സന്തോഷം കുട്ടികളെ ഇങ്ങനെ കാത്തുക്കാ ആണോ മീര കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് പഠിപ്പിച്ചതൊക്കെ ഇവര് പഠിച്ചിട്ടുണ്ടോ പഠിച്ചോ എന്തായിരുന്നു പ്രേക്ഷകർക്കായിട്ട് ഞാൻ പറയാം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന ഒരാളാണ് നമ്മുടെ മാജിക് പ്ലാനറ്റ് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഒരുപാട് സമയം ഞാൻ എപ്പോഴും ചെലവഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് കാരണം അവർ അത്രയും ടാലൻറ്റഡ് ആയ കുട്ടികളാണ് പാട്ടിലായാലും പല മേഖലകളിലും അവർ ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് അപ്പോൾ ഈ വിഷു സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ വിഷു ആയിട്ട് പോലും മഞ്ജു ഇവിടെ വന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ വിഷുക്കൈ നേട്ടമാണ് പിന്നെ ഇവരടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചിട്ട് പോയ ഭജനാണ് ഇന്ന് കൃത്യമായിട്ട് എന്നെ പാടി കേൾപ്പിച്ചത് അതിന്റെ സന്തോഷം എനിക്കുണ്ട് അപ്പൊ ഈ ചേച്ചിക്ക് നിങ്ങളൊരു വിഷുപ്പാട്ട് പാടി കൊടുക്കോ മഞ്ജു ചേച്ചിക്ക് ഒരു വിഷുപ്പാട്ട് പാടി കൊടുക്കോ എന്നാ നമ്മുടെ തബലിസ്റ്റിനെ പരിചയപ്പെടണ്ടേ തബലിസ്റ്റിന്റെ പേര് പറഞ്ഞേ എന്റെ പേര് കാശിനാഥ് കാശിനാഥിന് ആരാവണം ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം എന്താ നമ്മളെ പാട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പൊ എന്താവണം ഇന്ന് വിഷു ആണ് ഇന്ന് വിഷു ആണ് എന്താവണ്ടത് വലുതായിട്ട് നമ്മളെ വലുതായിട്ട് എല്ലാരും നമ്മളെ പാട്ടും ഡാൻസും കീബോർഡും ഇൻസ്ട്രുമെന്റ് എല്ലാം പഠിക്കണം എല്ലാവരും നമ്മളെല്ലാരും അടിച്ചു പൊളിക്കണം അടിച്ചു പൊളിക്കണം അതാണ് ലൈഫ് നമ്മളെല്ലാരും ഒന്നാണ് നമ്മളെല്ലാരും ഒന്നല്ലേ ഈ സയൻസ് എല്ലാരും ഒന്നാണ് എല്ലാരും ഒന്നാണ് പണ്ടേ ഇഷ്ടമാണ് എന്താണ് വലുതായിട്ട് ആവേണ്ടത് ആരാവണം പാട്ടുകാരനാവണോ സിനിമാ നടനാവണോ പാട്ടുകാരിയാവണം തുമ്പിൽ നിന്നുരീതം മായയുടെ സംഗീതമായി
പദമോടെ മധു മന്ദമോടെ അന്നെന്നതികിൽ വന്നവെന്നോ എന്റെ നാനതിന്നിട നാനതിന്നിട. മാധവ് ഉഗ്രൻ ഉഗ്രൻ ഉഗ്രൻ. ഇത് ഇത് കേൾക്കുമ്പോൾ ശരിക്കും പ്രേക്ഷകർക്ക് ഇപ്പം മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് എന്നുള്ളത്. കാരണം ഇവിടെയുള്ള ഒരു ആഘോഷം, ഇവിടെയുള്ള ഒരു എനർജിയും, ഈ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ സന്തോഷങ്ങളിൽ ഒന്ന് തന്നെ പറയണം. കാരണം അതുപോലെ ഇവിടെ ഇവർ കൂട്ടായിട്ടിരിക്കുന്ന സമയത്ത്, ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജി, എല്ലാവരും നമ്മളെ പോലെയുള്ള എന്താ പറയുക, സ്വാർത്ഥതയോ അല്ലെങ്കിൽ അഹങ്കാരം ഈഗോ ഒന്നും ഇല്ലാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ അത്രേ ഉള്ളൂ അല്ലേ. ആ നിഷ്കളങ്കതയാണ് ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഇതുപോലെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മളും അവരുടെ ആ ഒരു നിഷ്കളങ്കത നമുക്കും കിട്ടും അല്ലേ. അല്ലേ കാശി, വിശക്കുന്നില്ലേ? അവരൊക്കെ കഴിച്ചതാ? വിശക്കുന്നുണ്ട്, കഴിക്കണം. വിഷു അല്ലേ? ഇവരുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഏകദേശം വയറ് നിറഞ്ഞ പോലെ. ചേച്ചിയുടെ പാട്ട് കേൾക്കണ്ടേ? പാടാൻ പറ. എന്റെ കൂടെ പാടണേ, എന്റെ കൂടെ പാടണേ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാനുളി കണ്ണേനക്ക്, പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലേനക്ക്, നട നട അന്ന നട കണ്ടത്തെയും മുടിയഴിക്കും, നോക്ക് വെള്ളിക്കിന്നും തുള്ളി തൊഴുകുന്ന ചേലേ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണേനക്ക്, പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലേനക്ക്, നട നട അന്ന നട കണ്ടത്തെയും മുടിയഴിക്കും, നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുങ്ങുന്ന ചേലേ. കോലത്തിരി വാഴുന്ന നാട്ടിലെ വാലിയക്കാരനെ കണ്ട് കൊതിക്കും, ഇന്നത്തുള്ളോരമ്മ തോരന്നേരം കണ്ടു കളിയാക്കും, സാമൂതിരി കോലത്തെയാണെങ്ക മുല്ലപ്പൂവാസന ഏറ്റ് മയങ്ങും, വാരിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും, പൂരം പൊടി പാറിയിട്ടും പൂരക്കളിയാടിയിട്ടും നോക്കിയില്ല എന്നിട്ടും നീ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുടെ കണ്ണിലേക്ക്, പൂവരശ പൂത്ത കണക്കനെ ചേരക്ക്, നോക്ക് വിളിക്കുന്നു വിളിക്കുളമ്പുന്ന അവര് പഠിച്ചു വെച്ചിട്ടുണ്ടോ കോറസ് ഒക്കെ? സൂപ്പർ സൂപ്പർ, താങ്ക് യു താങ്ക് യു. അപ്പൊ നിങ്ങളെല്ലാവരും കഴിച്ചല്ലോ, ഞങ്ങൾ പോയിട്ട് കഴിക്കട്ടെ, ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങള് വിശന്നിരിക്കുക, ചേച്ചിക്ക് വിശന്നിരിക്കുക, ഞങ്ങള് കഴിച്ചിട്ട് വരാം. അപ്പൊ പോയിട്ട് വരട്ടെ. ഓക്കെ ബൈ. ഇവിടെയൊക്കെ വിളമ്പി വെച്ചിരിക്കല്ലേ, അടിപൊളി. ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് പത്ത്. പണ്ടൊക്കെ മാജിക്ക് ഒരുപാട് മാമ, നമ്മളൊരു മാജിക് പെർഫോം ചെയ്ത് ഓർമ്മയുണ്ടോ? മസ്കറ്റില് ഞാൻ അറബി പാട്ട് പാടുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ആംഫി തിയേറ്ററിൽ വെച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോ തല വെട്ടി മുറിച്ച് പീസാക്കിയത്. ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. അത് ആക്ച്വലി ഉടലില്ലാതെ മഞ്ചരിയുടെ തലപാടി പാടി, അതൊക്കെ ഒരു അനുഭവമായിരുന്നു ശരിക്കും. ഞാനും ഞാനും മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ, എനിക്കല്ല എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്. ഞാൻ നമ്മൾ മറ്റേ എം എസ് ബാബുരാജിന്റെ ആ ഒരു പ്രോഗ്രാം നടത്തിയില്ലേ, ആ പ്രോഗ്രാം നടത്തി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അന്ന് ഞാനന്ന് ഗസ്റ്റായിട്ട് വന്നതാണല്ലോ. തിരിച്ചു പോരുന്ന സമയത്ത് അച്ഛൻ പറയാണ്, ഈ പൈസ ഒന്നും അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫിന് കൊണ്ടു കൊടുക്കണേ.
അപ്പം ഞാൻ ആലോചിക്കുന്നത് അത്രമാത്രം പുണ്യമുള്ളൊരു കാര്യമാണ്. കാരണം അവരന്ന് വളരെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം, ബിച്ചാ ബാബുരാജിൽ അവരുടെ പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. ശരിക്കും അത് എന്ന് പറഞ്ഞാൽ മറ്റ് അത് അത് കിട്ടിയ മഞ്ജു അത് കൊടുത്തതിന് ശേഷം, ആ എമൗണ്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ദാസേട്ടനുണ്ട്, ഒ എൻ വി സാറുണ്ട്, മുനീർ സാറുണ്ട്, പിന്നെ ഒരു ഭയങ്കര ഫംഗ്ഷനായിരുന്നു, ഒരു കളർഫുൾ ഫംഗ്ഷനായിരുന്നു. അല്ല, അത് കൊടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് അതൊരു പ്രചോദനമായി അല്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനമായി. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അന്ന് അത് രഹസ്യമായിട്ട് കൊടുത്തിരുന്നില്ലെങ്കിൽ ആരും അറിയില്ല, അവർക്ക് ആ പൈസ കിട്ടും, പക്ഷെ അത് അല്ലല്ലോ കാര്യം. അല്ല, അങ്ങനെ അവരൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞു. പിന്നെ ഒരുപാട് ആൾക്കാർ, പിന്നെ പിന്നെ ഇവിടെ നമ്മുടെ കുട്ടികളുടെ അമ്മമാരുണ്ടാക്കുന്ന കേട്ടോ ഈ സദ്യയൊക്കെ. നമ്മുടെ കുട്ടികൾ സംരക്ഷിക്കുന്നതോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ അവിടെ അമ്മമാരെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു കരിസ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിനകത്ത് ഒരു 19 തയ്യൽ മെഷീനുണ്ട്. അപ്പോൾ ആ തയ്യൽ മെഷീൻ മൂലം സഞ്ചി തയ്ക്കുന്നു, അവർ മാസ്ക് തയ്ക്കുന്നു, പിന്നെ ആ സാധനങ്ങൾ അവർ തന്നെ ഒരു സൊസൈറ്റിയാക്കി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണോ വിറ്റ് കിട്ടുന്നത് അത് അവർക്ക് തന്നെ എടുക്കാം. അപ്പോൾ അവർക്ക് ഒരു ഒരു പൈസ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് എല്ലാ മാസം ഒരു സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റൈപ്പൻഡ് പിന്നെ 4 വർഷമായിട്ട് ഈ മക്കളുടെ കംപ്ലീറ്റ് ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും മാത്രം ഇതിന് ഇവരെ ഇതിനായി ഈ സ്ഥാപനമായിട്ടാണ് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം ഇപ്പോൾ 2000 ആപ്ലിക്കേഷൻസ് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. കേരളത്തിൽ 3.5 ലക്ഷം, ഇപ്പോൾ നമ്മൾ കണ്ട കുട്ടികളെ പോലെ 3.5 ലക്ഷം കുട്ടികളുണ്ട്. ഏറ്റവും വലിയൊരു വിഷമം, ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് പറയാം, ഇന്ത്യയുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഈ മക്കൾ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല, അവരുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ അവർക്ക് ലൈഫ് പിന്നെ എന്താണൊന്നുമില്ല, അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റില്ല, ഒരു ജോലിക്ക് ആളെടുക്കില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോണത് ഈ കുട്ടികൾക്ക് ഒരു യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ മക്കളെ ജോലിക്ക് എടുക്കാൻ പോകും. ജോലി എന്ന് പറഞ്ഞാൽ പെർഫോമേഴ്സ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ അവർ അവർക്കൊരു എന്താ പറയുക, ഒരു ഒരു പാട്ടിൻ്റെ സ്റ്റേജ്, കണ്ണു കാണാത്തവർക്ക് മാത്രം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാജിക് ഓഫ് ഡാർക്ക്നെസ്, കേൾക്കാത്തവർക്ക് മാജിക് ഓഫ് സൈലൻസ്, ഇങ്ങനെയുള്ള തിയേറ്ററുകൾ ഉണ്ടാക്കി അതിനകത്ത് ഈ മക്കൾ പെർഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ നമ്മൾ പോകുന്ന ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ ബ്ലാങ്ക് ആവും. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പുതിയ കുട്ടികളെടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മാക്സിമം കുട്ടികളെ ചേർത്ത് പിടിച്ച് പോകുക എന്നുള്ളതാണ് സ്വപ്നം. ഞാൻ അത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ ഈ കുട്ടികളെല്ലാവരും അവരുടെ പെർഫോമൻസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാജിക് അവതരിപ്പിക്കുന്ന, ശരിക്കും ഗോപിമാമയുടെ മാജിക് ഷോസ് ഒരുപാട് കണ്ട ഒരാളാണ് ഞാൻ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ വരുമ്പോൾ എല്ലാ വെക്കേഷനും ഞാൻ എപ്പോഴും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം മാജിക് അക്കാഡമി, അത് പൂജപ്പൂരയിലായിരുന്നു, ഇപ്പം നമ്മളുള്ളത് കഴക്കൂട്ടത്താണ്. അപ്പം ആ മാജിക് അക്കാഡമിയിൽ ഒരുപാട് കുട്ടികളെ അവർ മാജിക് പഠിപ്പിക്കുമായിരുന്നു. ഞാനത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നു. കുറച്ച് പൊടിക്കൈകൾ അവിടെ നിന്നൊക്കെ പഠിച്ചു നല്ലത്, പക്ഷേ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാനാണ് കൂടുതലും എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ അതുപോലെ ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ശരിക്കും മാമയുടെ അതേ ആ ഒരു സ്റ്റൈലിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. മഞ്ജുവായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് ആ 2 കേൾക്കാത്ത കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ. നമ്മുടെ ആ എന്താണ് ജാലിയോ മഹൽ എന്ന് പറയുന്ന സ്ഥലത്ത് 2 കേൾക്കാത്ത കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട്. കാമിലെ കാസ്കേഡ്, ആ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലം, അവിടെ പെർഫോം ചെയ്യുന്ന 2 മക്കൾക്കും കേൾക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാജിക്ക് നമ്മൾ ചെയ്യുമ്പോഴേ ഈ ഐറ്റത്തിൻ്റെ, ഇപ്പോൾ ഒരു കർച്ചീഫിനെ നമ്മൾ പ്രാവാക്കി മാറ്റുന്ന ഒരു മാജിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കർച്ചീഫിനെ വാനിഷ് ചെയ്യുകയും പ്രാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ടൈം ഒരു ടൈമാണെങ്കിൽ കർച്ചീഫ് പ്രാവായമാരി തോന്നുള്ളൂ. കർച്ചീഫ് വാനിഷായി കുറച്ച് കഴിഞ്ഞ് പ്രാവ് വന്നു കഴിഞ്ഞാൽ ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. ഈ സാധനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് മ്യൂസിക്കിലാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ടൈം ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നത്. ഈ മക്കൾ കേൾക്കില്ല, കേൾക്കില്ല, അവർക്ക് കേൾക്കുകയില്ല, അവർക്കൊന്നുമില്ല. അപ്പോൾ അത് പക്ഷേ അവർ പഠിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്ന സംഭവം. ബിയോണ്ട് ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ ഈ കുട്ടികളെ ശരിക്കും അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഏതൊരു നമ്മളെ എപ്പോഴും ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എപ്പോഴും സമൂഹത്തിൽ നിന്ന് മറ്റു കുട്ടികളുടെ അടുത്ത് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളൊരു ഒരു വിഷമമാണ്. കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യം, നിങ്ങൾ കല്യാണത്തിന് വരണം കേട്ടോ, കുട്ടിയെ കൊണ്ടുവരരുത് കേട്ടോ, വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാനത് പൊതുവേ നോട്ട് ചെയ്തിട്ടുണ്ട് മാമ, ഇങ്ങനത്തെ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പോലും ചില ആൾക്കാർക്ക് പേടിയുണ്ട്, സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്, ഭയമാണ്. അതുപോലെ തന്നെ എന്താ എനിക്കറിഞ്ഞുകൂടാ, അതുപോലെ തന്നെ ഈ ഇത്തരം കുട്ടികളെ ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സൂക്കട് എങ്ങനെയുണ്ട് ഇപ്പോൾ സൂക്കട്? ഇതൊരു സൂക്കടല്ല, ഇത് നല്ല ജീവിതകാലം മുഴുവൻ
എന്തുകൊണ്ട് ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ളൊരു കുട്ടി എന്തുകൊണ്ട് പിറന്നു വീഴുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു ഒരു ഒരു ശാസ്ത്രത്തും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കഷ്ടമാണ്, ഭയങ്കര. ഇവരുടെ കൂടെ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ആ മാതാപിതാക്കളുടെ കാര്യം, അമ്മമാരുടെ അവരുടെ ഉള്ളിലുള്ള വിഷമം ശരിക്കും അവർക്കേ അറിയുള്ളൂ. കാരണം അവരുടെ ആ നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴേ നമ്മൾ അത് ശരിക്കും അതുപോലെ അറിയില്ല. കഴിക്കാം നമുക്ക് അല്ലേ? ആ അത്രയും അവര് അത്രയും സ്നേഹത്തോടെ ഈ അമ്മമാരൊക്കെ ഉണ്ടാക്കിയ അതിന്റെ ഒരു പുണ്യം എന്തായാലും ഉണ്ട് വിഷുവിന്. എനിക്ക് മാമ ഏറ്റവും ഇഷ്ടം രസമാണ്. ഞാൻ ഫ്രൈഡ് റൈസിന്റെ കൂടെ വരെ രസം കഴിക്കും. രസം അത്ര രസം പോരാ. രസം ഫസ്റ്റ് അന്വേഷിക്കുന്ന സദ്യയിലെ രസം പുളിശ്ശേരി എന്നാണ്. പുളിശ്ശേരി ഒന്ന് അതിനൊരു വിഷു അല്ലേ, അപ്പൊ ഒരു കണിക്കൊന്നതിന്റെ കളറും ഉണ്ട്. കളർ ശരിക്കൊരു ഹോംലി ഭക്ഷണം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇവിടെ ഇവിടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അമ്മമാർക്ക് സാധാരണ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അമ്മമാർക്ക് അറിയില്ലല്ലോ അവിടെ സ്കൂളിൽ കുട്ടികളെ പഠിക്കുന്നത് ഇമ്പ്രൂവ്മെന്റ് ഒന്നും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുന്നിലിരുന്ന് കാണാം കുട്ടികളെ പഠിക്കുന്നത്. അവർക്ക് കാണാം, അവർക്ക് അതിനകത്ത് പങ്കെടുക്കാം. പിന്നെ കുട്ടികൾക്കും അതെ, അവരുടെ അമ്മമാരുടെ ഇവർക്ക് ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ ബ്രെയിനിൽ വരുന്ന മാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഫണ്ട് ചെയ്തിട്ട് CDC മൈക്കോൺസും ഒരു അസസ്മെൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അസസ്മെൻറ്റിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാം, ഇവിടെ ഓഡിയൻസ് വരുമല്ലോ, ഈ ഓഡിയൻസ് വന്ന് കൊടുക്കുന്ന കയ്യടി, ആ കയ്യടിക്ക് കേൾക്കുമ്പോൾ ഈ കുട്ടികൾക്കൊരു തോന്നലുണ്ടാവണം, ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ഞങ്ങളെ കാണാനും ആളുകളുണ്ട്. അതാണ് ഇപ്പം മഞ്ജുവൊക്കെ വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ അവർക്ക് അവരൊന്നും ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇവിടെ വരുന്നു അവരെ കാണാൻ വേണ്ടി, അതല്ലേ കാര്യം. അതാണ് അവർക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ പോസിറ്റിവിറ്റിയാണ് അവരുടെ ബ്രെയിനിൽ മാറ്റം വരുന്നത്. അല്ല, അവർ ഇപ്പോൾ സംശയം ചോദിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ കുഞ്ഞിലെ എത്ര വട്ടം ചോദിക്കും അച്ഛനും അമ്മമാരെടുത്ത്, നമുക്ക് തിരിച്ചറിവില്ലാത്ത സമയത്ത് ഇതെന്താ 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 അതേ കാര്യങ്ങളെ കുട്ടികൾ ഇപ്പോഴും ചോദിക്കുന്ന ആ ഒരു ഇന്നസെൻസോട് കൂടി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതെ അതെ, കാരണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെ സൊസൈറ്റിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇനി പുതിയ സെൻറ്ററിൻ്റെ വർക്ക് കൂടി കഴിയുമ്പോൾ നമുക്കവിടെ ഒരു സ്പോർട്സ് സെൻറ്റർ വരുന്നുണ്ട്. അതിനകത്ത് പാരാലിമ്പിക്സിലേക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി, ഇപ്പോൾ 2024 നമ്മൾ പാരീസിലാണ് പാരാലിമ്പിക്സ്. അപ്പോൾ നമുക്കൊരു കുട്ടിയെ ഇവിടുന്ന് അയച്ച് ഗോൾഡ് മെഡലൊക്കെ ആയിട്ട് തിരിച്ചു വരണം എന്നൊക്കെയാണ് നമ്മുടെ സ്വപ്നം. പിന്നൊരു തെറാപ്പി സെൻറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് VR വിർച്വൽ റിയാലിറ്റി ഉണ്ട്, അങ്ങനെ പിന്നെ എല്ലാ തരത്തിലുള്ള തെറാപ്പി ഉണ്ട്, ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട്. എൻ്റെയും ശ്രമം അത് തന്നെയാണ്, ഒരു മ്യൂസിക് തെറാപ്പിയിലൂടെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഈ കുട്ടികൾക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ശരിക്കും ഒരു നമുക്ക് അവരെ പേരൻസിനെ പോലെ തന്നെ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷമാണ്. പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോഴും അവരിൽ ഉണ്ടാകുന്ന മാറ്റം കാണുമ്പോഴും ഒക്കെ ശരിക്കും ഒരു അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഇപ്രാവശ്യത്തെ ഒരു വിഷു ഒരു ഒരു ഗംഭീര ആഘോഷം തന്നെയാണ്. ഇത്രയും കുട്ടികളോടൊപ്പം സാധാരണ നമുക്ക് ആ ശരിക്കും ഒന്ന് എന്തെങ്കിലും ഷോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ വിഷു ഹൃദയത്തിലാണ്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് പായസമാണോ തൈരാണോ? പായസം. അല്ല, അത് ഇപ്പുറത്തല്ലേ? ഇതല്ലേ പായസം? ഇപ്പൊ തൈര് എടുത്ത് കുറിച്ച് ഇങ്ങനെ ആക്കിയേ. സേമിയ പായസം അടിപൊളി. ഞാൻ എരിവും മധുരവും മിക്സ് ചെയ്യുന്ന ആളാ. കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഇത്രമാത്രം കളർഫുൾ ആയിട്ടുള്ള സദ്യ? എല്ലാം ഇങ്ങനത്തെ ഒരു ഭക്ഷണം നമ്മുടെ നാട്ടിലേ ഉള്ളൂ അല്ലേ? എസ്പെഷ്യലി ആ ഇലയിലുള്ള ഒരു ഫീൽ തന്നെ വേറെ. അല്ല, ഞാൻ പറഞ്ഞ അത്രയും കളർ എന്ന് പറഞ്ഞാൽ ഇലയ്ക്ക് ഒരു പച്ച കളർ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മാമയുടെ വീട്ടിൽ എപ്പോഴും പോയാലും രാത്രിയിൽ കഞ്ഞിയും പയറും ആയിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോൾ പോയാലും എനിക്ക് ഭയങ്കര ബോറടിക്കും. പോയി കഴിഞ്ഞാൽ മാമയുടെ വീട്ടിൽ രാത്രി എന്താ പക്ഷെ ഞാനില്ല കഴിക്കാൻ പറയും, ഞാൻ കഴിച്ചിട്ട് പോകും. കുഞ്ഞിലെ അങ്ങനെ ഇപ്പോഴും കഞ്ഞി പയറേ തരൂ പോയാലും. അതുകൊണ്ട് ഇപ്രാവശ്യം പ്ലാനറ്റിലാണ് ഭക്ഷണം എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നുള്ള സദ്യ ഉണ്ട്. അവിടെയാണെങ്കിൽ കഞ്ഞിയും പയറും വിഷുവാണെങ്കിലും ഓണാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെക്കാം, മാമ ഒരു കഞ്ഞിയാണ്. പയറും കഞ്ഞി മാത്രം കിട്ടണ ഒരു സ്ഥലം. അപ്പൊ മഞ്ജു, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ വിഷു ആഘോഷം.
ഇന്ന് അല്ല ഇന്ന് മഞ്ജു വന്നോണ്ട് വലിയൊരു മക്കൾക്ക് ഒരു വലിയ സന്തോഷമായി. അല്ല എനിക്കും അതിൽ അതിൽ എന്താണ് പറയാ, യൂഷ്വലി വരുന്നതിനേക്കാളും വരുന്നതും സന്തോഷമാണ്. പക്ഷേ വിഷു സമയത്ത് വരുമ്പോൾ ഒരു ആഘോഷവും കൂടെ നമുക്ക് അവരുടെ വലിയ കുട്ടികൾക്ക് പാട്ടൊക്കെ അവരാന്ന് കണ്ടില്ലോ, പാട്ട് പഠിച്ചൊക്കെ റെഡിയാക്കി പാട്ടൊക്കെ പഠിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ശരിക്കും അത് അത്ഭുതമാണ്. കാരണം സാധാരണ ഒരു പാട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. പഠിച്ചൊക്കെ വന്നത് പക്ഷേ ഈ കുട്ടികൾ എത്ര വളരെ പെട്ടെന്ന് ഭജനാണ് അത് പഠിപ്പിക്കുമ്പോഴേ അവർക്ക് ഏകദേശം ആ ഗ്രാസ്പിംഗ് പവർ നല്ലോണം ഉണ്ട്. അപ്പം അപ്പം ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും എനിക്ക് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. അതിനൊരു സന്തോഷം കൂടെ ഉണ്ടാണ്. കുട്ടികളുടെ മനസ്സാണ് അതാണ് അവർക്ക്. ഞാൻ മഞ്ജുവിൻ്റെ എനിക്ക് ഈ കുട്ടികളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മാമ പരിചയപ്പെട്ടതാണ് എൻ്റെ ഓർമ്മ. ഞാൻ മസ്കറ്റിൽ ഞാനും ഏകദേശം ഇവരെക്കാളും കുഞ്ഞാണ് ഞാൻ. എട്ടിലൊക്കെ പഠിക്കുന്ന സമയം അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ബസ്കറ്റില് ഒരു എൻ്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷന് മാമ വന്നു. അന്നാണ് അച്ഛൻ അന്ന് പരിപാടിക്ക് കൊണ്ടുപോയി നമ്മുടെ ആംഫിതിയേറ്ററിൽ പ്രോഗ്രാം ചെയ്ത് വീട്ടിൽ വന്ന് അന്ന് നമ്മൾ ആദ്യം കാണുന്നു. മഞ്ജു അന്ന് പാട്ടൊക്കെ പാടി പാടി അന്ന് വൈകുന്നേരം പാട്ടൊക്കെ പാടി. അതിനുശേഷം പിന്നെ എല്ലാ വെക്കേഷനും നാട്ടിൽ വരുമ്പോഴും പിന്നെ ഒരു വിഷുവിന് നിലമ്പൂരും അമ്മൂമ്മയെ കണ്ടു, അവിടെ ബ്രദേഴ്സിനെയും പിന്നെ കസിൻസ് ഒക്കെ എല്ലാവരെയും കണ്ടു. തറവാട്ടിലുള്ള വിഷു ഇപ്പൊ ഉണ്ടോ ആഘോഷമൊക്കെ ഉണ്ടോ? അങ്ങനെ ആഘോഷം എനിക്കിപ്പോ ആരുമില്ലെങ്കിൽ ഞാൻ വിഷു ആഘോഷിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിഷു കണി. സത്യം പറഞ്ഞാല് കണി കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ അത് നമ്മൾ ഈ തലേ ദിവസം നമ്മൾ അച്ഛനൊക്കെ ഉണ്ടാവുന്ന സമയത്തെ ഈ തലേ ദിവസം ഈ ഓട്ടുരുളിയിൽ ഈ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ച് അരി മറ്റത് എന്താ പറയുക കണ്ണാടി ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് കൃഷ്ണൻ്റെ ഒരു ഒരു വിഗ്രഹം വെച്ച് നിലവിളക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേ സാധനം നെക്സ്റ്റ് ഡേ നമ്മളെ അമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വേറൊരു ഭയങ്കര ഒരു പൊലിമയാണ് അല്ലേ. ആ ഒരു സാധനം നമ്മൾ തലേ ദിവസം കണ്ട സാധനമല്ല, അതിനൊരു വല്ലാത്തൊരു മഞ്ഞ നിറവും. ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം അമ്മയല്ലേ ഇതൊക്കെ ഒരുക്കി വെക്കുന്നത്, അപ്പം അമ്മ ഇത് ഒരുക്കി വെച്ചിട്ട് നമ്മളെയൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി കൊണ്ടുപോയി. അപ്പം അമ്മ എങ്ങനെയാണ് വിഷു കാണുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടായിരുന്ന ചില വിഷു സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കണി ഒരുക്കി എന്നിട്ട് അടുത്ത ദിവസം ഞാൻ തന്നെ ചെന്ന് അപ്പം ഞാൻ ആദ്യം തലേ ദിവസം പ്രാക്ടീസ് ചെയ്ത് വയ്ക്കും എങ്ങനെ എവിടെ തീപ്പെട്ടിയുണ്ട് അത് എങ്ങനെ കൊളുത്തണം. അപ്പം അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കും കാരണം അറിയാതെ കണ്ട് തുറന്നു പോയതല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഞാൻ പറഞ്ഞ ആ ഒരു മഞ്ഞ നിറത്തില് അതിനൊരു ഭയങ്കര സൗന്ദര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു വരദാനമാണ് വിഷു അല്ലേ. അതുപോലെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കൊന്ന മരങ്ങളൊക്കെ പൂത്ത് എൻ്റെ ഒരു മൊത്തത്തിലൊരു ഒരു ആംബിയൻസ് തന്നെ ശരിക്കും മാറിയിട്ട്. നമ്മളവിടെ ഈ വിഷുവിന് പടക്കം പൊട്ടിക്കലുണ്ടല്ലോ നമ്മുടെ നമ്മുടെ നാട്ടിൽ കണ്ണൂരുണ്ട്. ഞാൻ പറഞ്ഞു ഉത്തര കേരളത്തിൽ ഇവിടെ അത്രയും ഇല്ല സെലിബ്രേഷൻ. ഇവിടെ ദീപാവലിയാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇവിടെ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും ഏതാ സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്താണ്, മാജിക് പ്ലാനറ്റിലാണ്, ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലാണ്, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ ഉള്ളത്. കുട്ടികളപ്പുറത്തിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ജു അവിടെ പോയി മക്കളെയൊക്കെ കണ്ട് അവരോടൊപ്പം പാട്ടൊക്കെ പാടി അവർക്ക് സന്തോഷമായി നമുക്ക് സന്തോഷമായി. വിഷുവിന് പിന്നെ ഈ കണി വെക്കുക, പിന്നെ അത് അത് പോരാതെ നമുക്ക് സിംഗേഴ്സ് ആയതുകൊണ്ട് പാട്ട് എന്നുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ സദ്യ. ഞാൻ അതിനിടയ്ക്ക് ഒരു പുതിയ പാട്ട് കേട്ടു കേട്ടോ, ഒരു പാടി വെച്ചതോ ഇറങ്ങിയത് അല്ല, അത് പുറത്ത് വന്നിട്ടില്ലാന്നുണ്ട്. കേട്ടു എവിടുന്ന് കേട്ടു ചോദിക്കരുത്. എവിടുന്നാ കേട്ട ചോദിക്കരുത് എന്നറിയാം, അങ്ങനത്തെ ഒരാള് കേൾപ്പിച്ചെന്നാണ്. നല്ല ഉഗ്രൻ ഉഗ്രൻ പാട്ട്. ഇനി കുറെ ഉണ്ടോ, വരാനുണ്ടോ കുറെ പാട്ട്? ഇനി കുറച്ച് പ്രോജക്ട്സ് വരാനുണ്ട്. ഇപ്പോ എന്താ പറയുക, കൊറോണ കാരണം നമ്മൾ കലാകാരന്മാർ ഒരുപാട് അനുഭവിച്ചു. ഒരു ഇപ്പോഴും ഒരുപാട് കലാകാരന്മാർ വിഷമത്തിലാണ്. അവർക്ക് ഇപ്പോൾ പ്രോഗ്രാംസും അതിൻ്റെ ഇതിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വളരെ കഷ്ടപ്പാടാണ്. അപ്പം അതുതന്നെ കലാകാരന്മാർ ഒരുപാട് ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സംഭവമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പ്രോഗ്രാംസൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം ആ ഒരു ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്തിൽ നിന്നും എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പം ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ്സ് ഒരുപാട് നടക്കുന്നുണ്ട്, ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ വിഷുവിന് ശേഷം എല്ലാം ഒരു ഐശ്വര്യം ഉള്ള വരും എല്ലാവർക്കും വരണം, എല്ലാവർക്കും വരണം. ഞാൻ അതിനകത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ കോവിഡിൻ്റെ കാലത്ത് ആദ്യത്തെ ഒരു മാസം പ്രധാനമന്ത്രിയുടെ അറിയിപ്പ് വന്ന സമയത്ത് നമ്മൾ ഒരു മാസം അടച്ചിട്ടു.
അടച്ചിട്ട സമയത്ത് ഇവിടെ രണ്ട് മൂന്ന് കുട്ടികൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ പേരിൽ. കാരണം ഇവരെ കണ്ടു ഇവിടെ ആഘോഷമാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അടച്ചിട്ടപ്പോഴേക്കും അവർ ആകെ അസ്വസ്ഥരായി, ഭയങ്കര പ്രശ്നമായി. പിന്നെ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് തുറന്നു. പക്ഷെ കോവിഡിൻ്റെ ഇത്രമാത്രം രൂക്ഷമായി, ഒമിക്രോൺ വന്നു, ഇതൊക്കെ വന്നിട്ടും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് ഈ സാധനം കയറി വന്നു. ഈ മക്കളുടെ പുണ്യം, അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ഇപ്പം നമ്മൾ അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ആ ഒരു ഫീലിംഗ്. ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല നമുക്ക്. ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്തൊക്കെ അരമണിക്കൂറല്ല, ഒരു മണിക്കൂറല്ല, രണ്ട് മണിക്കൂർ ചിലവഴിച്ചാലും ആ സമയം പോകുന്നത് അറിയുന്നില്ല, പിന്നെ പോകാൻ തോന്നുന്നില്ല. അത് അവരുടെ ആ നിഷ്കളങ്കമായ, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ഇതിനകത്താണ് ഇപ്പോൾ. ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്തൊക്കെ അരമണിക്കൂറല്ല, ഒരു മണിക്കൂറല്ല, രണ്ട് മണിക്കൂർ ചിലവഴിച്ചാലും ആ സമയം പോകുന്നത് അറിയുന്നില്ല, പിന്നെ പോകാൻ തോന്നുന്നില്ല. അത് അവരുടെ ആ നിഷ്കളങ്കമായ, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ഇതിനകത്താണ് ഇപ്പോൾ. രാത്രി സ്വപ്നം കാണുന്നത് ഇവരെയാ സ്വപ്നം കാണുന്നത്. എനിക്കറിഞ്ഞത് അത്രമാത്രമാണ്. അത് ചില ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചില ഇൻസിഡൻറ്റ്, ഇപ്പം നമ്മൾ പാടുന്ന സമയത്ത് മറ്റേ അമൽ അജയകുമാർ മറ്റേ മീരെ എങ്ങനെ മാന്തുന്നു പിടിക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ അവരുടെ ഒരു ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒക്കെ സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇൻഡിവിജ്വലായിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര പ്രോബ്ലമാണ് ചിലപ്പോൾ. പക്ഷേ ഈ ഗ്രൂപ്പിലാവുന്ന സമയത്ത് പ്രശ്നമില്ല, ചില സമയത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഇതുണ്ടാവുന്ന സമയത്ത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ സ്വീറ്റ്സൊക്കെ ആരെങ്കിലും വന്ന് സ്വീറ്റ്സൊക്കെ കൊടുക്കും. സ്വീറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടു കൂടി അവർ ബഹളായി, ബഹളായി കഴിഞ്ഞാൽ അക്രമവും പ്രശ്നം. അപ്പോൾ ഈ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാതെ ഇതിങ്ങനെ കാണുകയല്ലേ, ഡെയിലി ഇതല്ലേ കാണുന്നത്. എനിക്കെപ്പോഴും ഞാൻ അവരുടെ പേരൻസിനെ കുറിച്ചും ആലോചിക്കും. അമ്മമാരൊക്കെ ഇവിടെ വന്നിട്ട് ആ കുട്ടികളെ പെർഫോം ചെയ്യുമ്പോൾ അവരെ മുഖത്തുള്ള ഒരു സന്തോഷം കാണുമ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മഞ്ജു വന്നിട്ട് അവരോട് പാട്ട് പഠിപ്പിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ അമ്മമാർ അവർ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഒരു ഒരു പ്രശസ്തയായ ഗായിക വരും ഞങ്ങളുടെ കുട്ടികളെ കാണും തൊടും എന്നും. ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പോൾ അപ്പോൾ ഇവിടേക്ക് വരിക, ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് ആ അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും മക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷവും ഒക്കെ അതാണ് എൻ്റെ ഒരു ഈ വിഷുവിന്. അതെ, ഈ വിഷുവിന് കുട്ടികൾക്ക് കിട്ടിയ ഏറ്റവും നല്ല കൈനേട്ടം. ഇതിലപ്പുറം വേറെ ഒന്നും കിട്ടാനില്ല. എനിക്ക് ഈ വിഷു, എൻ്റെ ഈ കഴിഞ്ഞ വിഷുകൾ എല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വിഷുവാണ് ഈ ഒരു വിഷു. അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകരോടും പറയാം അല്ലേ, നല്ലൊരു വിഷു ആശംസകൾ പറയാം. എല്ലാവർക്കും സമൃദ്ധമാവട്ടെ, സന്തോഷമാവട്ടെ, വിസ്മയകരമാവട്ടെ, സുന്ദരമാവട്ടെ. ഈ മാജിക് പ്ലാനറ്റ് ഇവിടുത്തെ കുട്ടികൾ ശരിക്കും നിങ്ങൾ അവരെ അവരുടെ കഴിവുകൾ നേരിട്ട് വന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് ആ ഒരു അനുഭവം മനസ്സിലാവുള്ളൂ. അപ്പം ഞാനിവിടുത്തെ എപ്പോഴും നിത്യ സന്ദർശക തന്നെയാണ്. ഈ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ഞാൻ വരുന്നുമുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തും എനിക്ക് പറയാനുള്ള ഇതാണ്, ആഗ്രഹമുള്ളവർ എന്തായാലും ഈ കുട്ടികളെ കാണാൻ വരണം. കാരണം അവർക്ക് അവരുടെ ഒരു എനർജി, അവരുടെ ഒരു പോസിറ്റീവ് വൈബ്സും ഇതൊന്നും ഇവിടെ വന്നാലേ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സന്തോഷം, മനസ്സിന് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു തലത്തിലാണ്. അപ്പോൾ ഈ ഒരു വിഷു അതിന് പറയാനുള്ളത് അറിയാം, കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ കുട്ടികളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഓട്ടിസം ബാധിച്ച കുട്ടികളോ സെർബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾ ഇതൊന്നും അവരറിയുന്നില്ല. അവരൊക്കെ അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഫ്രണ്ട്സിനെ വിളിച്ചു, എത്ര എന്താ പറയുക കേക്ക് മുറിച്ചു, എത്ര ഗിഫ്റ്റ് കിട്ടി, ഇതൊക്കെയാണ് കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകം ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാനും പറയുന്നു എല്ലാ കുടുംബാംഗങ്ങളും ഇവിടേക്ക് വരിക, ഈ മക്കളെ കാണുക, കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിക്കുക. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. അതാണ് ചെയ്യേണ്ടത് എന്നുള്ള കൂടി നമുക്ക് പറഞ്ഞു വെക്കാം അല്ലേ. ഈ വിഷുക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗംഭീരമായ ഒരു തുടക്കമാവട്ടെ പുതിയൊരു വർഷത്തിലേക്ക് എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. എല്ലാവരോടും പറയാനുള്ളതാണ്, എല്ലാവർക്കും വിഷു സുന്ദരമാവട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കോവിഡൊന്നും ഇല്ലാതെ, കോവിഡിൻ്റെ കാർമേഘങ്ങളൊന്നും ഇല്ലാതെ, മഴ പെയ്യാൻ നിൽക്കുന്ന ഈ കാർമേഘങ്ങളൊന്നും ഇല്ലാതെ സുന്ദരമായി ആഘോഷത്തോടു കൂടിയിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നല്ല വിഷു ആയിരിക്കട്ടെ. ഞാൻ മഞ്ജു പണ്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ വിഷുവിൻ്റെ ഇതാണെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്നോട് പറയും ഒരു മാജിക്കിലൂടെ കണിക്കൊന്ന് ഉണ്ടാക്കാൻ പറയും, അല്ലെങ്കിൽ അങ്ങ് പറയും. പക്ഷെ ഇപ്പോൾ ഞാൻ മാജിക്കൊക്കെ നിർത്തി, ഇപ്പോൾ ഞാൻ മാജിക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. മാജിക്ക് ഗോമാമയുടെ മാജിക്ക് ഞങ്ങൾ എല്ലാവരും കണ്ടതും വളരെ വിസ്മയകരമായ ഇതൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഗോപിമാമ ഈ മാജിക് പ്ലാനറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു ബേസ്മെൻറ്റ് എന്ന് പറയുന്ന ആ സ്നേഹം, മാമയുടെ സ്നേഹമാണ് ഈ പ്ലാനറ്റ് മുഴുവൻ. സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അത് കാണുമ്പോൾ ഇനിയിപ്പോൾ മരണം വരെ ഈ മാജിക്കേ ഉള്ളൂ, ഈ കുട്ടികളുടെ കൂടെയുള്ള അവരുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള ലൈഫ്, അതാണ് ഞാൻ. പക്ഷേ മഞ്ജുവിന് അങ്ങനെ പറ്റില്ല, കാരണം മഞ്ജു പാടി രണ്ടുപേര് പാടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ സമ്മതിക്കില്ല. ഞാൻ
ഏത് പാട്ടാണ്? ഞാൻ പറയാൻ മറന്നു. ഞാൻ നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് ഫസ്റ്റ് ടൈം മഞ്ജരി എന്നുള്ള ഒരു സിംഗർക്കൊരു ഒരു വേദി, ഞാൻ ആ വേദി ബാബുരാജ് മാഷ്ടെ ഒരു അനുസ്മരണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോ ചെയ്ത് അവരുടെ ഫാമിലിക്ക് ഒരു ഡൊണേഷൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഷോയിന് സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് ഗോപി മാമി. അപ്പൊ അന്ന് മുതലുള്ള ബന്ധമാണ്, അതിന് മുന്നേ ഉള്ള ബന്ധമാണ് ഗോപി മാമി മോളും തമ്മിലുള്ള ബന്ധം. അതെ. അപ്പം എന്നെ കുഞ്ഞിലേ മുതലുള്ള വളർച്ചാ സംഗീതത്തില് കണ്ട ഒരാളാണ്. അപ്പം ഇതൊരു വിഷു കൈനീട്ടം എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും, കാരണം മാമേ എന്താ ഇത് ഓഫ് ക്യാമറ കൈനീട്ടം എനിക്ക് തരണം. പക്ഷേ എൻ്റെ ഗോപി മാമയോടുള്ള സ്നേഹം ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ എനിക്ക് പാടാൻ തോന്നുന്ന ഒരു പാട്ട് ഞാനൊരു നാല് വരി പാടാം. ആറ്റിൻ കരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, മാരിവിൽ മേഞ്ഞൊരു മൺകുടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നു, കാണാതെ കാണാൻ എന്ത് മോഹം, കാണുമ്പോൾ ഉള്ളിൽ ഉള്ളിൽ നാണം, മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം. ആറ്റിൻകര ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. ഹാപ്പി 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 വിഷു എല്ലാവർക്കും. ചാറ്റൽ മഴ പെയ്യുന്നു, കാറ്റ് വരുന്നതിന് ഉഗ്രൻ വിഷു. ഇപ്രാവശ്യം സദ്യ ഒക്കെ ആയിട്ട് കഞ്ഞിയും പയറും ഇല്ലാത്ത ഒരു അടിപൊളി സദ്യ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് കുട്ടികൾ ബഹുത്ത് ബഹുത്ത് ഹാപ്പി. കുട്ടികളുടെ വിഷു എന്നും ഉണ്ടാവും, അത് മഞ്ജുവിന്റെ മനസ്സിലുണ്ടാവും. വിഷു ആയതുകൊണ്ട് ഒരിക്കലും മറക്കാനാവാത്തൊരു വിഷു ആയിട്ട്. മറ്റേ എപ്പോഴും വരുന്ന മാതിരി അല്ലല്ലോ ഈ ദിവസം വരിക അവരുടെ പാട്ട് കേൾക്കുക. മാമേനെ ഡിഫറെന്റ് ആയിട്ട് ഒരു കോസ്റ്റ്യൂമിലും കണ്ടു, അല്ലെങ്കിൽ മാമ മറ്റേ കോട്ടിലൊക്കെ ബാൻഡും ഷോർട്ടും ഒക്കെ ഇട്ട് സെപ്പറേറ്റ്. അപ്പൊ കവിതാട്ടിയോടും അമ്മൂമ്മയോടും വിച്ചുവിനോടും അന്വേഷണം പറയൂ, ഞാൻ ഇനി പോയിട്ട് ദേ പോയി ദാ വന്നു. Happy Vishu once again. Happy Vishu.